ഓക്കെ, ഇനി നമ്മൾ ബാക്കിയുള്ള ഡിസീസുകളെ പറ്റിയിട്ടൊന്ന് ഒന്ന് നോക്കാം. ഓക്കെ, അതിൽ പ്രധാനമായും പുബേർട്ടി ഗോയിറ്റർ, ഡിപ്രഷൻ, സൂയിസൈഡ്, സബ്സ്റ്റൻസ് അബ്യൂസ്, ജുവനൈൽ ഡെലിക്യൂസി, അഡോളസന്റ് വയലൻസ് ആൻഡ് അഗ്രഷൻ, ടീനേജ് പ്രഗ്നൻസി, STD, HIV, മെനിസ്ട്രൽ പ്രോബ്ലംസ്, ബ്രസ്റ്റ് ഡിസോർഡേഴ്സ്, പെനൈൽ ഡിസോർഡേഴ്സ്, ഐ മീൻ പ്രോബ്ലംസ്, സ്ക്രോട്ടൽ പ്രോബ്ലംസ്, യൂറോളജിക്കൽ പ്രോബ്ലംസ്, ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, ഇത്രയുമാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാറ്റഗറി ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പല ഡിസീസസും, ഫോർ എക്സാമ്പിൾ ഒരു പ്യുബർട്ടി ഗോയിറ്റർ എടുത്തു കഴിഞ്ഞാൽ, ഗോയിറ്റർ ഈസ് എ കോമൺ പ്രോബ്ലം ഓഫ് അഡോളസൻസ് എക്സ്പെഷ്യലി ഇൻ ഗേൾസ്. ഓക്കെ, യൂഷ്വലി ഇറ്റ് സബ്സൈഡ്സ് ഇൻ എ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, ഹൗവർ അറ്റ് ടൈംസ് ഇറ്റ് മേ ബിക്കം മച്ച് ലാർജർ ഇൻ സൈസ് ആൻഡ് മൾട്ടി നോഡിൽ. അപ്പോൾ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഓർഗൻ ഉണ്ടാകുന്ന പ്രശ്നമാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ വേരിയേഷനാണ് ഇതിന് കാരണമെന്നൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. അപ്പം പ്യുബേർട്ടി ഗോയിറ്ററിനെ പറ്റി നമ്മൾ കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് പോകുന്നില്ല, ബിക്കോസ് നമ്മൾ പലപ്പോഴും ഗോയിറ്ററൊക്കെ ഇനി അങ്ങോട്ട് പല സെഷൻസിലും നമ്മൾ പഠിക്കാനുണ്ട്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷേ അഡോളസൻസിന് ഇതൊരു കോമൺ ആയിട്ട് കാണുന്നൊരു ഡിസീസാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മറ്റൊരു മേജർ സംഭവമാണ് ഡിപ്രഷൻ. ഇത് അഡോളസൻ്റ് പീരീഡിൽ വരുന്ന മൂഡ് സ്വിങ്സും ഡിപ്രഷനും, ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചൊന്ന് പറയുന്നത് നന്നാവുമെന്ന് തോന്നുന്നു. ഓക്കെ, കാരണം അഡോളസൻസ് പീരീഡിലെ ഡിപ്രഷൻ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ് അത്രയും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. എന്നാൽ ഇത് ഡിപ്രഷൻ തന്നെയാണോ എന്ന് ഉറപ്പില്ല. എല്ലാവർക്കും ഇപ്പം ഡിപ്രഷൻ ഉണ്ടെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആർക്കും ഡിപ്രഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കുണ്ടെന്ന് പറയും. അപ്പം ഈ ഡിപ്രഷൻ എങ്ങനെയാണ് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അഡോളസൻസ് പീരീഡ് ഈസ് എ പീരീഡ് ഓഫ് മൂഡ് സ്വിങ്സ്. ഓക്കെ, വേരീസ് ഫ്രം ഡെപ്ത്സ് ഓഫ് ഡിപ്രഷൻ ടു ഹൈസ് ഓഫ് എലേഷൻ, ദിസ് ഷുഡ് ബി കൺസിഡേർഡ് നോർമൽ. അപ്പം ഏത് പീരീഡ് പോലെ തന്നെയും അഡോളസൻസ് പീരീഡ് നോക്കിക്കഴിഞ്ഞാലും നമ്മൾക്ക് മനുഷ്യന്മാർക്ക് ഈ പറഞ്ഞ മൂഡ് സ്വിങ്സ് സ്വാഭാവികമായിട്ടും സംഭവിക്കാറുണ്ട്. അല്ലെ, ഡിപ്രഷൻ്റെ ഒരു വലിയ ഒരു ഇരി ഒരു സ്ഥലവും അതുപോലെ തന്നെ നേരെ തിരിച്ച് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എലേഷൻ എന്നുള്ള ഭയങ്കര ഹാപ്പി ആവുന്ന അല്ലേ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആവുന്ന ഒരു സ്ഥലവും, ഈ രണ്ടും സാധാരണഗതിയിൽ നോർമലാണ് ഈ ഒരു പ്രായത്തിൽ. ഒരു പക്ഷേ കൂടുതൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എന്താണ് അക്യൂട്ട് ഡിപ്രസീവ് റിയാക്ഷൻസ്, എ സോർട്ട് ഓഫ് ഹെൽത്തി ഗ്രീഫ് റെസ്പോൺസ് ഫോളോയിങ് ഡെത്ത് ഓർ സെപ്പറേഷൻ ഫ്രം എ ലവ്ഡ് വൺ. These resolved in due course of time, occasionally after weeks or months. See, depression can be, you can, classify depression in many, under many, many headings. There are different classifications of depressive disorders. പക്ഷേ നമ്മൾ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു മേജർ ഡിപ്രഷൻ എന്ന് പറയണമെങ്കിൽ നമുക്ക് കുറേ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം. നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് സൈക്കോളജിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഈ അഡോളസൻസ് പീരീഡിൽ ഒരു അക്യൂട്ട് ഡിപ്രഷീവ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു സഡനായിട്ട് സംഭവിക്കുന്ന ഒരു മരണമോ അല്ലെങ്കിൽ ഒരു വേർപിരിയലോ, ഒരു പക്ഷേ സ്നേഹിക്കുന്ന ആളുമായിട്ടുള്ള വേർപിരിയലോ ഒക്കെ നടക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ആഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒക്കെ അത് നേരെയായിട്ട് പോകാറുണ്ട്. അതുപോലെ ന്യൂറോട്ടിക് ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ആർ അൺറിസോൾവ്ഡ് ഗ്രീഫ് റിയാക്ഷൻ ആൻഡ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ഇൻ റിലേഷൻഷിപ്പ് ടു ദി ഡെത്ത്. ഐ മീൻ ഡെറ്റ് എ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ഈസ് ഇൻ ഓർഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, ന്യൂറോട്ടിക് ഡിപ്രസീവ് ഡിസോർഡർ കുറച്ചുകൂടി പ്രശ്നമുള്ളതാണ്. അതൊരു അൺറിസോൾവ്ഡ് ഗ്രീഫാണ്. അതായത് ഈ ഒരിക്കലും നമ്മൾ തീർച്ചയായും ഒരാളുടെ കൺസോളേഷനോ അല്ലെങ്കിൽ ആളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടോ ഒരു സോഷ്യലൈസേഷൻ കൊണ്ടോ ഒന്നും സോൾവ് ചെയ്യപ്പെടാത്ത ഒരു തരത്തിലുള്ള ഒരു ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിഷാദ രോഗമാണ് ന്യൂറോട്ടിക് ഡിപ്രസീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. മിക്കവാറും ഒരു ഫീലിംഗ് ഓഫ് ഗിൽറ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ടു ദ ഡെഡ്, ഒരാൾ മരിച്ചു പോകുമ്പോൾ അവരുമായിട്ട് വളരെ അടുത്ത റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു കുറ്റബോധത്തിൽ നിന്നും തുടങ്ങുന്ന പ്രശ്നം, ഇതൊക്കെ ഒരു പക്ഷേ ന്യൂറോട്ടിക് ഡിപ്രസീവ് ഡിസോർഡേഴ്സിന് കാരണമാകാറുണ്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും ഇത് ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു സൈക്കാട്രിക് അല്ലെങ്കിൽ മാനസിക രോഗ പോലെ തന്നെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇതിന് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആയുർവേദത്തിലൊക്കെ വളരെ നന്നായിട്ട് ഈ പറഞ്ഞ വിഷാദ രോഗങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ മാസ്ഡ് ഡിപ്രഷൻ എന്ന് പറയുന്നൊരു വിഭാഗം എന്താണെന്ന് നോക്കാം.
mass depression is characterized by denial and somatization of feelings of despair, hopelessness and helplessness by the adolescent. എന്താണ് മാസ്ക്ഡ് വിഷാദ ഡിപ്രഷൻ എന്ന് പറയുന്നത്? ഡിനയൽ ആൻഡ് സൊമാറ്റൈസേഷൻ ഓഫ് ഫീലിംഗ് ഓഫ് ഡിസ്പെയർ. അതായത് ഇവിടെ നമുക്ക് വളരെയധികം ഈ വിഷാദ രോഗത്തിനടിയപ്പെടുന്ന ആൾക്ക് സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും നശിച്ചതുപോലെ തോന്നുകയും തന്നെ ബാക്കിയുള്ളവരെല്ലാം ഒഴിവാക്കി എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും എല്ലാത്തിൽ നിന്നുമുള്ള ഒരു വളരെ വ്യക്തമായൊരു നിരാശാബോധം പിടികൂടുകയും ചെയ്യും. അത് ആരും സഹായത്തിനില്ല എന്നുള്ളൊരു തോന്നലും ഇങ്ങനത്തെ കുട്ടികൾക്കുണ്ടാവും. മാനിഫെസ്റ്റേഷൻസ് ഇൻക്ലൂഡ് ആക്ടിങ് ഔട്ട് ബിഹേവിയർ ഇൻ ദ ഫോം ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ്. ഓക്കെ, ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ അവർ ശ്രമിക്കുന്നത് ഒരു പക്ഷേ മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടായിരിക്കും. അതായത് ഒന്നെങ്കിൽ അവർ ഏതെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് എത്തും. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഡ്രഗ് അബ്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഡ്രഗിൽ, ഇപ്പോൾ ഒരു ആൽക്കഹോളിസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈക്കാലിക് ഡ്രഗ്സ്, നമുക്കറിയാം ഇന്നത്തെ വളരെ കോമൺ ആയിട്ടുള്ള സൈക്കാലിക് ഡ്രഗ്സുകളൊക്കെ, ഇപ്പം MDM അല്ലേ പോലെയുള്ള ഡ്രഗ്സുകളൊക്കെ ഒന്ന് വളരെ കോമൺ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, LSD പോലുള്ള ഡ്രഗ്, അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് മാറാം. അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കന്നാബിസ്, പിന്നെ ടുബാക്കോ, ആൽക്കഹോൾ, ഈ പറഞ്ഞ ഗണത്തിലേക്കുള്ള സബ്സ്റ്റൻസ് അബ്യൂസുകളാവാം. സ്കൂൾ ട്രൂണസി, അതായത് സ്കൂളിൽ സ്ഥിരമായി സ്കൂളിൽ പോകാത്ത ഒരാളിനെയാണ് സ്കൂൾ ട്രൂണസി എന്ന് പറയുന്നത്. ഒരു ഒന്നോ രണ്ടോ ദിവസമൊന്നും അല്ല, ഒരു 1 മന്ത് 2 മന്ത് ഒന്നും ആളെ സ്കൂളിലെ ഭാഗത്തേക്ക് കാണില്ല. റണ്ണിങ് അവേ ഫ്രം ഹോം, മൾട്ടിപ്പിൾ ആക്സിഡൻസ്, അൺഎക്സ്പ്ലെയിൻഡ് ഹെഡ് ഏക്ക്, അബ്ഡമിനൽ പെയിൻ. അപ്പം എന്താണ്, ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സിംപ്റ്റംസ് യു ക്യാൻ സീ ഹിയർ. എ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ഈസ് മാൻഡേറ്ററി ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ്. സോ ദിസ് ഈസ് കോൾഡ് ആസ് എ മാസ്ക്ഡ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് മാസ്ക് ചെയ്തിരിക്കുന്നത്? ഇവിടെ മിക്കവാറും ഈ മാനിഫെസ്റ്റേഷൻ നമ്മളെടുത്ത് വരുന്നത് മിക്കവാറും സബ്സ്റ്റൻസ് അബ്യൂസായിട്ടോ അല്ലെങ്കിൽ സ്കൂൾ ആബ്സെൻറ്റീസ് ആയിട്ടോ വീട്ടിൽ നിന്ന് ഓടിപ്പോയ പ്രശ്നമായിട്ടോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചു എന്നുള്ള രീതിയിലായിരിക്കും. ഇത് ഡിപ്രഷൻ കൊണ്ടാണ് എന്ന് ഒരു പക്ഷേ ഡയഗ്നോസ് ചെയ്യപ്പെടാൻ വൈകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹിസ്റ്ററി ടേക്കിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം കുട്ടികളെ അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഒരു ഹെഡേക്ക് ആയിട്ട്, അൺഎക്സ്പ്ലെയിൻഡ് ഹെഡേക്ക് ആയിട്ടായിരിക്കും നമ്മളടുത്ത് വരുന്നത്. അവരൊരിക്കലും ഡിപ്രഷൻ ഉണ്ടെന്നോ വിഷാദമുണ്ടെന്നോ അതിൻ്റെ ഒരു സിംപ്റ്റംസും അവർ നമ്മളോട് വെളിപ്പെടുത്തണമെന്നില്ല. പക്ഷേ ഇത് ഈ പ്രശ്നങ്ങൾ, അബ്ഡോമിനൽ പെയിൻ വരെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു മാസ്റ്റ് ഡിപ്രഷൻ്റെ സൈനായിട്ട് എടുത്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് മേക്ക് ഷുവർ യു വോണ്ട് മിസ് ഡയഗ്നോസ് ദി കേസ്. ഓക്കെ, സൈക്കോ ഡിപ്രസീവ് ഡിസോർഡേഴ്സ്. ഓക്കെ, എന്താ നോക്കാം. സൈക്കോട്ടിക് ഡിപ്രസീവ് ഡിസോർഡേഴ്സ് മേ ഹാവ് അഡീഷണൽ മാനിഫെസ്റ്റേഷൻസ് സച്ച് ആസ് ഡെല്യൂഷൻസ് ഓഫ് ഗിൽറ്റ്, ഇംപയർഡ് റിയാലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് തോട്ട് ഡിസ്റ്റോർഷൻ. സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ഈസ് സ്ട്രോങ്ലി ഇൻഡിക്കേറ്റഡ് ഹിയർ ഓൾസോ. സോ വാട്ട് ഹാപ്പൻസ് ഇൻ സൈക്കോട്ടിക് ഡിപ്രസീവ് ഡിസോർഡേഴ്സ്? അവിടെ ഉണ്ടാകുന്നത് ഒരു ഡെല്യൂഷൻസ് ഓഫ് ഗിൽറ്റാണ്. അതായത് പതിവിലും കൂടുതലുള്ള കുറ്റബോധം. ഈ കുറ്റബോധം ഒരിക്കലും അത് റിയലിസ്റ്റിക് ആയിരിക്കില്ല. ഇത് ആൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്ത് ഡെല്യൂഷൻസ് ആവാം. അതായത് അൺറിയലിസ്റ്റിക്കായിട്ട്, അൺപ്രാക്ടിക്കലായിട്ട്, ഒരിക്കലും സംഭവിക്കാത്തൊരു സാധനത്തെ മനസ്സ് സ്വാഭാവികമായിട്ടും വിചാരിച്ചെടുക്കുന്നതിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രഷൻ മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ഡിപ്രഷനുള്ള ഒരാൾക്ക് മറ്റൊരോട് പറഞ്ഞാൽ അത് അവർക്ക് വളരെ സില്ലി ആയിട്ട് തോന്നി. ഇതിനെന്താണ് ഇത്ര പ്രശ്നം എന്നാണ് മറ്റൊരു ചോദിക്കുക. ബട്ട് ഇത് അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചോളം ഇത് ഒരു മേജർ പ്രശ്നമായിരിക്കാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാനസിക രോഗങ്ങളെ ഗണത്തിൽ ഇത് പെടുത്തുന്നതുകൊണ്ട് ഒരു സ്റ്റിഗ്മ സമൂഹത്തിലുള്ളത് കാരണം, അല്ലെങ്കിൽ ഒരു മാനസിക രോഗി എന്നുള്ള ലേബലിലേക്ക് ആളെ മാറ്റും എന്നുള്ള സ്റ്റിഗ്മ ഉള്ളത് കാരണം ആരും തന്നെ, ഇപ്പോൾ കുട്ടികളായാലും പാരൻസ് ആയാലും ഒന്നും തന്നെ തൻ്റെ മകനോ മകൾക്കോ ഇങ്ങനൊരു മാനസിക പ്രശ്നം ഉണ്ടെന്നൊന്നും പറഞ്ഞ് ഡോക്ടേഴ്സിനെ കാണാൻ പോലും പഠിക്കും. കാരണം പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? സൈക്കാട്രിക് വാർഡിൻ്റെ മുന്നിലല്ലേ മാനസിക രോഗത്തിൻ്റെ മുന്നിൽ നമ്മൾ മാനസിക രോഗം എന്നാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ ഇവിടെ പോയാൽ തന്നെ പ്രശ്നമായി സമൂഹത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ സ്റ്റിഗ്മയുള്ളൊരു പ്രശ്നം കൂടിയാണ് ഈ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും ഇത് ഒളിച്ചു വയ്ക്കാറാണ് പതിവ്. അപ്പോൾ ഇത് തുറന്ന് സംസാരിക്കാനും ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ഒരു സ്പേസും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് പറയാം. സോ ദാറ്റ്സ് അബൌട്ട് ഡിപ്രഷൻ ഇൻ അഡോളസൻസ്.